ബോധനക്കേറ്റം യോഗ്യനായവനേ അനശ്വരനായ തമ്പുരാനേ ആരാധനക്കേറ്റം യോഗ്യനായവനേ അനശ്വരനായ സ്വർഗീയ നിമിഷങ്ങളിൽ അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാദ ആരാധന ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും പതിവാദം ഞങ്ങൾ ആരാധനക്കേറ്റം യോഗ്യനായവനേ അനശ്വരനായ തമ്പുരാനേ അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അങ്ങേ സന്നിധിയിൽ സ്വർഗീയ നിമിഷങ്ങളിൽ അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും തലമുറകളെ ഈജിപ്തിൽ നിന്നും മണലാരണ്യത്തിൻ്റെ ശൈത്യത്തിൽ നിന്നും ഉഷ്ണത്തിൽ നിന്നും തൻ്റെ സംരക്ഷണയുടെ കരമായ മേഘച്ചീറുകളിൽ കാത്തു സംരക്ഷിച്ച നല്ലവനായ തമ്പുരാനെ ലോകം മുഴുവൻ ചിതറിപ്പാറക്കുന്ന ജനതയെ അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ഈ തിരുമണിക്കൂറിനെ അങ്ങ് ഉപയോഗിക്കണമേ. സകല ജനതയ്ക്കും വേണ്ടി തുറക്കപ്പെടുന്ന ഈ ദിവ്യസക്രാരിയിലെ ദിവ്യകാരുണ്യത്തിന് മുൻപിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കി മാറ്റണമേ.
തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ ഈ തിരുമണിക്കൂറിൽ പരിപോഷിപ്പിക്കണമേ. വിശുദ്ധിയോടുകൂടി വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധമായതിനെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഈ തിരുമണിക്കൂറിൽ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ, വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ശക്തികളാൽ കലുഷിതമാമൻ പഴയ മനുഷ്യനെ ദൂരേറിയു ദൈവത്തിൻ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനായി ജനിപ്പിക്കു ഈ ലോകത്തിൻ മോഹത്തിൽ നിന്ന് നൽകണമേ, ജീവിക്കും ബലിയാക്കണമേ അങ്ങേക്ക് പ്രീതിയുള്ളവനാക്കണമേ, വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:6 നാം ഇപ്രകാരമാണ് വായിക്കുക: വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. സൃഷ്ടപ്രപഞ്ചത്താൽ മനുഷ്യരോടുള്ള സ്നേഹത്താൽ തമ്പുരാൻ തീർത്ത കാരുണ്യമായ ഈ ദിവ്യകാരുണ്യത്തിന് മുൻപിലാണ് നമ്മളായിരിക്കുക. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഈ തിരുമണിക്കൂറിൽ നമ്മൾ പരിശ്രമിക്കുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഉപമകളും കഥകളുമൊക്കെ കൂടുതലായും മനുഷ്യരെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. എന്നാൽ ഈ സുവിശേഷ വാക്യത്തിലൂടെ ക്രിസ്തു 2 മൃഗങ്ങളെയാണ് നമ്മുടെ മുൻപിൽ വെച്ച് തരിക. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, മുത്തുകൾ പന്നികൾക്ക് കൊടുക്കരുത്. നായയുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ലഭ്യമായിരിക്കുന്ന എല്ലിൻ കഷ്ണത്തെ നിരന്തരമായി അത് കടിച്ചുകൊണ്ടേയിരിക്കും. എത്രയോ പ്രാവശ്യം ആവർത്തിച്ചാലും ആവർത്തിച്ചാലും യാതൊരു മടുപ്പുമില്ലാതെ വീണ്ടും വീണ്ടും
ആ എല്ലിൻ കഷ്ണത്തിന്മേൽ അത് കടിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മളും ഈ നായയുടെ സ്വഭാവത്തിൽ ആകൃഷ്ടരാകാറുണ്ട്. വിശുദ്ധമായ നമ്മുടെ ഹൃദയത്തെ, വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ഹൃദയത്തെ വികലമായ ചിന്തകളാലും കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴോ സംഭവിച്ചു പോയ തിക്താനുഭവങ്ങളെക്കുറിച്ചുള്ള ആവർത്തനങ്ങളായ ചിന്തകളാലും പകയും ക്രോധവും വെറുപ്പും വിദ്വേഷവും ജടികതയുമൊക്കെ നമ്മുടെ ഹൃദയത്തെ മലിനമാക്കാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കാറുണ്ട്. ഒരു നായക്കുഞ്ഞ് എല്ലിൻ കഷ്ണം കടിച്ചു പറിക്കുന്നത് പോലെ ഈ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരാറുള്ളതാണ്. അശുദ്ധമായ ചിന്തകൾക്ക് ജീവിതത്തിൽ സ്ഥാനം നൽകുമ്പോൾ വിശുദ്ധമായതിനെയാണ് നമ്മൾ നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിറവുകളെ മുഴുവൻ അകറ്റിക്കളയുന്ന ഇപ്രകാരമുള്ള ചിന്തകളെ വേണം നമ്മൾ ഈ തിരുമണിക്കൂറിൽ ദൂരീകരിക്കുവാൻ വേണ്ടി. തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് ചൊരിഞ്ഞിട്ടുള്ള നന്മകളെയും കൃപകളെയും ഒക്കെ ഓർക്കുന്നതിന് പകരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മൂലമോ മറ്റുള്ളവർ മൂലമോ സംഭവിച്ചു പോയിട്ടുള്ള തിക്തമായ അനുഭവങ്ങളെ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് ക്രോധത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും പാത്രമായി നമ്മുടെ ഹൃദയത്തെ നമ്മൾ മാറ്റുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒത്തിരിയധികമായ മാറ്റം, ക്രിസ്തുവിലേക്കുള്ള മാറ്റം ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തിരുമണിക്കൂറിൽ നമുക്ക് മൗനമായി ശാന്തമായി കണ്ണുകളടച്ചുകൊണ്ട് എത്രമാത്രമാണ് എൻ്റെ ജീവിതത്തിൽ പഴയകാല തിക്താനുഭവങ്ങളെ ഓർത്തുകൊണ്ട് ജടികമായ ചിന്തകളെ താലോലിച്ചുകൊണ്ട് വികലമായ ആശയങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് നമ്മളെ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ട ഹൃദയത്തെ മലിനമാക്കിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഉപാധികളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന നല്ല തമ്പുരാൻ ഈ സമയം നമ്മോട് പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്ന വചനങ്ങളെ നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, ചീത്തവൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഉള്ളിലേക്ക് പോകുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് മന്ത്രിക്കുന്ന ഈ വചനങ്ങളെ ഹൃദയപൂർവം നമുക്ക് സ്വീകരിക്കാം. നല്ല വൃക്ഷം നല്ല ഫലങ്ങളാണ് പുറപ്പെടുവിക്കുക. നന്മയെ സ്വീകരിക്കുവാനും നല്ല വൃക്ഷമായി തീരുവാനും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യരായി മാറുവാനും ഈ തിരുമണിക്കൂറിൽ ആത്മാർത്ഥതയോടുകൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മളെ വിശുദ്ധീകരിക്കണമേ എന്ന്, തമ്പുരാൻ്റെ സന്നിധിയിൽ കൂടുതൽ വിശുദ്ധിയുള്ള സ്വർണം പോലെ തിളങ്ങുന്ന വ്യക്തിയായി മാറണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉള്ളുതുറന്ന് നമുക്കൊരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം വിശുദ്ധീകരിച്ചിടണമേ എന്ന ഗാനം. ദൈവമേ വിശുദ്ധീകരിച്ചിടണേ, എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ, വിശുദ്ധീകരിച്ചിടണേ. ദൈവമേ വിശുദ്ധീകരിച്ചിടണേ.
ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മളിവിടെ നിന്ന് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരുവചനത്തിൻ്റെ വെളിച്ചത്താൽ മുൻപോട്ടുള്ള ജീവിതത്തെ നയിക്കുവാനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകുകയാണ്. വചനത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക, മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. പന്നി എന്ന് പറയുന്ന മൃഗത്തിൻ്റെ സ്വഭാവ സവിശേഷത നിരന്തരമായി അത് ചെളിയിൽ കുത്തിമറിയുന്നു എന്നുള്ളതാണ്. എത്രമാത്രം വൃത്തിയാക്കിയാലും ആവർത്തിച്ചാവർത്തിച്ച് അതിന് സാധ്യമായ സമയങ്ങളിലെല്ലാം സ്വതന്ത്രമായ സമയങ്ങളിലെല്ലാം വീണ്ടും ചെളിയിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു പ്രകൃതി. മുത്തുകൾ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ദൈവത്തെ അറിയുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തിലേക്ക് എത്തിച്ചേരുവാനും വേണ്ടിയാണ്. ഈ മുത്തുകൾ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ സവിശേഷതകളായ ധ്യാനവും പ്രാർത്ഥനയുമാണ്. ധ്യാനാത്മകമായ ചിന്തകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നമ്മുടെ മനസ്സിനെ നിറയ്ക്കേണ്ട ഒരു സമയത്താണ്. വികലവും അശുദ്ധവുമായ ചിന്തകൾ കൊണ്ട്, ജടികമായ ഓർമ്മകൾ കൊണ്ട്, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സംഭവങ്ങളുടെ ആവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ പന്നിച്ചെളിയിൽ മറിയുന്നത് പോലെ അശുദ്ധമായവയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. അശുദ്ധമായ ചിന്തകൾക്കും വികാരങ്ങൾക്കുമൊക്കെ നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ തിരിഞ്ഞ് ആക്രമിക്കുന്ന വന്യമൃഗമായി ആ ചിന്തകൾ മാറുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുവാൻ വേണ്ടി തമ്പുരാൻ്റെ മുൻപിൽ നീതീകരിക്കപ്പെടുന്ന വ്യക്തിയായി മാറുവാൻ വേണ്ടി നമ്മുടെ മനോഭാവത്തെ ഒത്തിരിയധികമായി മാറ്റേണ്ടിയിരിക്കുന്നു. ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ ചിന്തയെന്ന കഴിവിനെ അവിടുത്തെ നാമത്തിൻ്റെ മനനത്തിനു വേണ്ടി, അവിടുത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ ചിന്തകളാൽ നിറയുന്നതിനു വേണ്ടി, സഹോദരങ്ങളോടുള്ള സ്നേഹത്താൽ നിറയുന്നതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കുവാൻ ഈ തിരുമണിക്കൂറിൽ പരിശ്രമിക്കാം. ആത്മാവിൻ്റെ പ്രകാശത്തെ നശിപ്പിക്കുന്ന ഇപ്രകാരമുള്ള മൃഗീയതയെയും മൃഗങ്ങളെയുമൊക്കെ നമുക്ക് മനഃപൂർവം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താം. നമ്മുടെ വിശ്വാസം, സംസാരം, പ്രവൃത്തി ഇവയെല്ലാം ഹൃദയത്തിൻ്റെ ഫലങ്ങളാണ്. ഇവയെല്ലാം ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് വരിക. ഈശോ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപത്തിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് തുറന്ന മനസ്സോടുകൂടി ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ കാരുണ്യം അനന്തമായി ഒഴുകുന്ന ഈ തിരുമണിക്കൂറിൽ അവിടുത്തെ സന്നിധിയിൽ കരങ്ങൾ നീട്ടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ആസകലം വിശുദ്ധീകരിക്കണമേ എന്ന് പൂർണ്ണമായ മനസ്സോടുകൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ വിശുദ്ധീകരിച്ചിടണേ, എൻ ദേഹവും ആത്മാവും മാനസവും.
പവിത്രീകരിച്ചിടണി വിശുദ്ധീകരിച്ചിടണി ദൈവമേ വിശുദ്ധീകരിച്ചിടണി എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണി ആസക്തികളാൽ കലുഷിതമായ നമ്മുടെ ഹൃദയത്തെ ആസക്തികളിൽ നിന്നും വിമുക്തമാക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആസക്തികളാൽ കലുഷിതമാമൻ പഴയ മനുഷ്യനെ ദൂരേറിയൂ ദൈവത്തിൻ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യന ജനിപ്പിക്കൂ വിശുദ്ധീകരിച്ചിടണേ ദൈവമേ വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ ആശീർവാദത്തിനായി നമ്മൾ പ്രാർത്ഥനാപൂർവം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച ആസക്തികളിൽ നിന്നും വിമുക്തമാക്കിയ വിശുദ്ധമായതിനെ വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുമെന്നമെന്ന് നിരന്തരമായി ആഹ്വാനം ചെയ്യുന്ന നല്ല തമ്പുരാൻ്റെ മുൻപിൽ കരങ്ങൾ കൂപ്പി പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. പാപികളായ ഞങ്ങളെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ വീണ്ടെടുത്ത നല്ലവനായ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ, അതിൻ്റെ വികലമായ ജഡിക ചായ്വുകളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് പവിത്രീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ നവീകരിച്ച് ഈ കാലഘട്ടത്തിൻ്റെ സാക്ഷികളായി മാറുവാനുള്ള പുതിയ സുവിശേഷവൽക്കരണത്തിൻ്റെ അപ്പസ്തോലരായി മാറുവാനുള്ള കൃപയും വിശുദ്ധിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുധരി നന്മലരാ ജീവിച്ചിടുവാ പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നും എന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നും എന്നും അങ്ങേയ്ക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നും എന്നും അങ്ങേയ്ക്കാ